ഹല്ലേലൂയ്യ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്ക് സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവിനെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്നാ ഭക്ഷിച്ചുവെങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. യഹോവയെ സ്തുതിപ്പീൻ, ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്വർഗം തുറന്നിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേകതയെ എഴുന്നള്ളി വന്നിരിക്കുന്നു. പരിശുദ്ധ അമ്മയും യോസേ പിതാവും കടന്നു വന്നിരിക്കുന്നു. കോടാനുകോടി മാലാഖമാർ, സൈന്യങ്ങളുടെ യഹോവ, പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തട്ടഹസിക്കുന്നു. കർത്താവേ, എല്ലാ വിശുദ്ധന്മാരും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട വാങ്ങിപ്പോയവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ സമയത്ത് കർത്താവേ, ദോഷികളും പാപികളുമായ നിന്റെ മക്കളെ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ആ സേനയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ പ്രഭാതം കാണുവാനും ദൈവമേ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാനും അവിടുന്ന് ഭാഗ്യം നൽകി. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിത്യസമാധാനം നൽകി ജീവിപ്പിക്കുന്ന സർവശക്തനായ ദൈവമേ, അവിടുന്ന് ഇന്ന് ജീവിക്കുന്ന കർത്താവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ നാഥ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവിടുത്തെ ജീവനുള്ള വചനം നൽകി ഞങ്ങളെ ശക്തീകരിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് കരുണയോടെ ഞങ്ങളോട് അരുളി ചെയ്യുന്ന സർവശക്തനായ ദൈവമേ, അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഈ ലോകം മുഴുവൻ ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും പെറ്റമ്മ മറന്നാലും ഞങ്ങളെ തള്ളിക്കളയാത്ത ദൈവം, ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന സർവശക്തനായ ദൈവമാണ്. ഈ അഖിലാണ്ടത്തെ നിർമ്മിച്ചതും പരിപാലിക്കുന്നതും ദൈവമേ, ജീവജാലങ്ങളെയും സസ്യലതാദികളെയും മനുഷ്യരെയെല്ലാം സൃഷ്ടിച്ചും പരിപാലിച്ചും ദൈവമേ അവിടെ നിന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
ആ ദിവ്യകരങ്ങളിൽ പിടിച്ചുകൊണ്ട് താഴ്മയോടെ നിന്റെ മക്കൾ ജീവിക്കട്ടെ. അവിടുത്തെ സ്വർഗീയ ചിന്തകളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. താഴ്മയുള്ള വിചാരം നൽകണമേ. നിഗള ഹൃദയം ഞങ്ങളിൽ നിന്ന് അകറ്റണമേ കർത്താവേ. എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് ഈ ലോകത്തെ ജയിക്കുവാൻ, സാത്താൻ്റെ ചിന്തകളെ ജയിക്കുവാനുള്ള കൃപ നൽകുന്ന സർവശക്തനായ ദൈവമേ, ദൈവത്തിൽ ജനിച്ചവനൊക്കെയും ലോകത്തെ ജയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവമേ, നിൻ്റെ സന്നിധിയിലേക്ക് നോക്കുവാൻ, പ്രകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് പ്രകാശമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും എന്നരുളി ചെയ്ത സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ഹൃദയ വിചാരങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങളുടെ ചിന്തകളെ അവിടുന്ന് ശക്തീകരിക്കണമേ. ദൈവഹിതം എന്തെന്ന് അറിയിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞാൻ ജീവൻ്റെ അപ്പമാണെന്ന് അരുളി ചെയ്ത ദൈവമേ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഭക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തെ ജയിക്കുന്ന മക്കളായിട്ട് ദൈവമേ ജയോത്സവമായിട്ട് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ഈ ലോകം തരുന്ന സമാധാനമല്ല, സ്വർഗം തരുന്ന നിത്യസമാധാനം അനുഭവിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ്റെ അവകാശമുള്ള മക്കളായിട്ട് ജീവിക്കുവാനും അവസാന ദിവസം വരെയും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാനും തമ്പുരാനോട് കൂടെ ഇരിക്കുവാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും നീ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യഹോവയെ സ്തുതിപ്പിൻ. എൻ മനമേ യഹോവയെ സ്തുതിക്കുക. ജീവനുള്ളെന്ന് ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എൻ്റെ കർത്താവിന് എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. എൻ്റെ ദൈവമേ, മനുഷ്യരിൽ ആശ്രയിക്കാതെ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ ഏത് നിമിഷത്തിലും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതി ഉയരവും ആഴവും ഗ്രഹിക്കുന്ന മക്കളായിട്ട്, ശക്തിയുള്ള മക്കളായിട്ട്, ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് ഞങ്ങളുടെ ആത്മാവിലൂടെ ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. വിശ്വാസം വഴി ക്രിസ്തു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും ഞങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നുവെന്നും ഞങ്ങളെ ഞങ്ങൾക്ക് നീ വെളിപ്പെടുത്തി തന്നിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ. അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് അരുളി ചെയ്ത കർത്താവേ, വിശ്വസ്തതയോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം ഞങ്ങളോട് കൂടെ വസിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും അങ്ങയുടെ മുമ്പാകെ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുന്ന സർവശക്തനായ ദൈവമേ, നിത്യജീവൻ്റെ വചനങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് അനവരത് ഒഴുക്കി തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കുവാനും സ്തുതി സ്തോത്രങ്ങളാൽ ഓരോ നിമിഷവും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മക്കളായിട്ട് ഈ ലോകത്തെ ജയിക്കുവാനും ദൈവമേ സ്നേഹത്തിൽ ജീവിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും ദൈവമേ പ്രകാശിക്കുന്നൊരു വിളക്കായിരിക്കുവാൻ അവിടുത്തെ ദിവ്യ പ്രകാശം നൽകി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കൂരിരുൾ പാതയിൽ ഞങ്ങൾക്കുള്ള പ്രയാസങ്ങളുടെ മധ്യേ വിളക്കേന്തിയ അമ്മ, പരിശുദ്ധ ഉണ്ണിയേശുവുമായിട്ട് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന വചനത്തെ ഞങ്ങൾക്ക് വാരി വിതറുന്ന പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മ ഞങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാണമേ. ആമേൻ. ജലത്തിൽ തൊടാൻ എത്ര